സമ്പത്ത് അള്ളാഹുവിന്റെ പരീക്ഷണം. സമ്പത്ത് അള്ളാഹുവിന്റെ പരീക്ഷണമാണോ അതെ അനുഗ്രഹമാണോ? നോട്ടീസിൽ വിഷയം വായിക്കുമ്പോൾ ചില ആൾക്കാർ മനസ്സുകൊണ്ട് കരുതും സമ്പത്ത് അള്ളാഹുവിന്റെ പരീക്ഷണമാണെങ്കിൽ പിന്നെ മക്കയും മദീനയും എല്ലാം ബാത്റൂമിൽ വരെ മനോഹരമായ എ സി ഫിറ്റ് ചെയ്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമ്പത്ത് അള്ളാഹുവിന്റെ പരീക്ഷണമാണോ ഉസ്താദെ? സമ്പത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹമല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് സമ്പത്തിനെ അള്ളാഹുവിന്റെ അനുഗ്രഹവുമാക്കാം, അള്ളാഹുവിന്റെ അദാബുമാക്കാം. ഇത് രണ്ടാണെങ്കിൽ പോലും പരീക്ഷണമാണ് എന്നതിൽ യാതൊരുവിധ സംശയവും ഇല്ല. സമ്പത്ത് ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണവും കൊണ്ട് ജീവിക്കുന്നവരാ നമ്മൾ. നമ്മുടെ പോക്കറ്റ് ഒന്ന് തപ്പി നോക്കി, ആ പരീക്ഷണം നമ്മുടെ പോക്കറ്റിലുണ്ട്. കാശില്ലാത്തവരുടെ പോക്കറ്റിൽ എ ടി എം കാർഡ് ഉണ്ടാവും. ഇന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കണമെങ്കിൽ എ ടി എം കാർഡ് വേണം, ഇല്ലെങ്കിൽ അവന് സ്കൂളിൽ അഭിമാനത്തിന് ക്ഷതം വരും. അതുകൊണ്ട് കാശില്ലെങ്കിലും കാർഡുകൾ ധാരാളമുള്ള കാലഘട്ടമാണ്. സമ്പത്തിന്റെ വിഷയത്തിൽ മനുഷ്യർ നാല് വിഭാഗമാണ്. ആദ്യത്തെ രണ്ട് വിഭാഗം അള്ളാഹു ഇഷ്ടപ്പെടുന്നവരാണ്, ഇനി കുറയ്ക്കരുത്. അവസാനത്തെ രണ്ട് വിഭാഗം അള്ള വെറുക്കുന്നവരാണ്. മൊത്തം നാല് വിഭാഗമാണ്. ആദ്യത്തെ രണ്ട് വിഭാഗം അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിഭാഗമാണ്. അവസാനത്തെ രണ്ട് വിഭാഗം അള്ള വെറുക്കുന്ന വിഭാഗമാണ്. ഇത് പറയുമ്പോ തന്നെ നിങ്ങൾ പറയും, ഉസ്താദെ നമുക്ക് ആദ്യത്തെ രണ്ട് വിഭാഗത്തിൽ പെടണം. അള്ളാഹു സമ്പത്ത് കൊണ്ട് നാല് വിഭാഗമായി മനുഷ്യരെ മാറ്റിവെച്ചിരിക്കുന്നു എങ്കിൽ ആദ്യത്തെ രണ്ട് വിഭാഗം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമാണ്. രണ്ടാമത്തെ രണ്ട് വിഭാഗം വളരെ പരാജയത്തിലുമാണെങ്കിൽ ആദ്യത്തെ രണ്ട് വിഭാഗത്തിൽ ഞങ്ങൾക്ക് ഉൾപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, ഒന്നാമത്തെ വിഭാഗം സമ്പത്തും അറിവും അള്ളാഹു പടച്ചതമ്പുരാൻ ഒരുപോലെ കൊടുത്ത് അനുഗ്രഹിച്ചവരാണ്. സമ്പത്തും അറിവും ഒരുപോലെ കൊടുത്തു, ധാരാളം കാശും അള്ളാഹു കൊടുത്തു, അതെങ്ങനെ ചിലവഴിക്കണമെന്ന ദീനീ ബോധവും അള്ളാഹു കൊടുത്തു. ഇതാണ് ഒന്നാമത്തെ വിഭാഗം. ആ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇല്ലാന്നേ പറയുള്ളൂ, കാരണം പെണ്ണുങ്ങളെ കെട്ടിക്കാൻ പൈസ നിങ്ങൾ കൊടുക്കേണ്ടി വരും. കാശുമുണ്ട്, അതെങ്ങനെ ചിലവഴിക്കണമെന്ന ബോധവുമുണ്ട് എങ്കിൽ ഉറപ്പായും നമ്മൾ ഇതിനൊക്കെ കാശ് കൊടുക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഒന്നാമത്തെ വിഭാഗത്തിൽ ഉസ്താദെ നമ്മളില്ല. അറിവും സമ്പത്തും ഒരുപോലെ അല്ല തന്നവരാ. പണവും അള്ളാഹു തന്നിട്ടുണ്ട്, അറിവും അള്ളാഹു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് അള്ളാഹുവിനെ വഴിപ്പെടേണ്ടതെന്ന്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന്, അള്ളാഹു തന്റെ ശരീരത്തിന് സമ്മാനിച്ചിരിക്കുന്ന ഭൗതിക ലോകത്തെ ആയുസ്സിനെ അലങ്കരിക്കാൻ അള്ളാഹു പടച്ചതമ്പരാൻ കൊടുത്തിരിക്കുന്ന സാമ്പത്തികമുണ്ടല്ലോ, ആ സാമ്പത്തികം എങ്ങനെ ചിലവഴിക്കണമെന്നുള്ള അറിവും ബോധവുമുള്ളവനാണ് ഒന്നാമത്തെ വിഭാഗം. ആ ഒന്നാമത്തെ വിഭാഗത്തിന് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടയാളാണ് ബഹുമാനപ്പെട്ട സയ്യിദനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ടയാളാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അള്ളാഹു പടച്ചതമ്പുരാൻ പണം കൊടുത്തു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്. അള്ളാഹു പടച്ചതമ്പുരാൻ അതുപോലെ അറിവും കൊടുത്ത് അനുഗ്രഹിച്ചു ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്. അതുകൊണ്ടാണല്ലോ ഒരിക്കൽ അള്ളാഹുവിന്റെ ഹബീബ് മദീനയുടെ തിണ്ണയിൽ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുമ്പ് വന്നുകൊണ്ട് ചോദിക്കുന്ന, യാ റസൂലല്ലാ, എന്തിനാണ് അള്ളാഹന്റെ റസൂലെ അങ്ങ് പൊട്ടിക്കരയുന്നത്? അള്ളാഹുവിന്റെ ഹബീബെ അവിടെ എന്തിനാ കരയുന്നത്?
അരംബപ്പുവായ മദീനയുടെ രാജകുമാരന്റെ കണ്ണുകൾ നിറഞ്ഞെടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്മാൻ, ഞാൻ പള്ളിയിലേക്ക് പോകുന്ന വഴിയില് രണ്ട് പാവപ്പെട്ട യത്തീമക്കളെ കണ്ട, ഉസ്മാൻ, ആ മക്കളെ സഹായിക്കാൻ ആരുമില്ല, ഉസ്മാൻ, അവരെ സംരക്ഷിക്കാൻ ആരുമില്ല, ഉസ്മാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ആരുമില്ല, ഉസ്മാൻ, അപ്പ ഇല്ലാത്ത മക്കളാണവര്. ആ രണ്ട് പ്രിയപ്പെട്ട മക്കള് വീടിന്റെ അകത്തിരിക്കുമ്പോൾ ആ വീടിന്റെ പുറത്ത് താമസിക്കുന്നത് മുനാഫിഖാര മനുഷ്യനാണ്. ആ മുനാഫിഖാര മനുഷ്യന്റെ വീട്ടില് മനോഹരമായ ഈന്തപ്പഴം ഇങ്ങനെ പഴുത്തു നിൽക്കുന്നുണ്ട്. ആ പഴുത്തു നിൽക്കുന്ന ഈന്തപ്പഴത്തിന്റെ പഴങ്ങൾ ഇങ്ങനെ ആ വീട്ടുകാര് അടർത്തിയെടുക്കുമ്പോ ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന മദീനത്തെ എന്റെ പാവപ്പെട്ട അനാഥ മക്കള് ആ വീടിന്റെ നടയിൽ ഇറങ്ങി കൊണ്ടുവന്ന് പൊട്ടിക്കറിയുമായിരുന്നു. അതുകൊണ്ട് ആ മക്കൾക്ക് ആ ഇന്തപ്പന തോട്ടം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മുനാഫിക്കാര മനുഷ്യന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നിട്ട് ആ മനുഷ്യനോട് ഞാൻ ഇന്തപ്പന തോട്ടത്തിന് വിലപേശി, ഉസ്മാൻ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഉസ്മാനെ, ആ മുനാഫിക്കാര മനുഷ്യനോട് ഈന്തപ്പന തോട്ടം പാവപ്പെട്ട അനാഥ മക്കൾക്ക് കൊടുക്കാൻ എനിക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, എത്ര രൂപയാണെങ്കിൽ തരുമെന്ന് ഞാൻ ചോദിച്ചപ്പോ മുനാഫിക്കാര മനുഷ്യനറിയാം എത്ര രൂപ പറഞ്ഞാലും അല്ലാഹുവിന്റെ റസൂൽ അത് വാങ്ങുമെന്ന്. മനസ്സിലാര മുനാഫിക്കാര മനുഷ്യൻ പറഞ്ഞത് 100 ഈത്തപ്പന തോട്ടത്തിന്റെ വിലയാണ്. ആ മദീനയിൽ ഈന്തപ്പനത്തിന് എത്ര വില വരുമോ അതിന്റെ 100 ഇരട്ടി വില ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് തിരിച്ചു വരികയാ. എന്തിനാ കരഞ്ഞരെന്നറിയോ? അല്ലാഹുവേ, മദീനയുടെ പരിസരത്ത് കണ്ട പാവപ്പെട്ട അനാഥ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ, ആ പാവപ്പെട്ട അനാഥ മക്കൾക്ക് ഒരു ഈന്തപ്പഴം വാങ്ങിക്കൊടുക്കാനുള്ള കഴിവില്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞപ്പോ റസൂലുള്ളാടെ കൈപിടിച്ചു മുത്തം കൊടുത്തുകൊണ്ട് മദീനയുടെ രാജകുമാരന്റെ കൂടെ കിടന്നുറങ്ങാനുള്ള ഭാഗ്യം ലഭിച്ച ഇസ്ലാമിന്റെ 3-ാമത്തെ ചക്രവർത്തിയാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. കരഞ്ഞുകൊണ്ട് പറയുന്ന നബിയേ, 100 ഈന്തപ്പന തോട്ടത്തിന്റെ അല്ല 1000 ഈന്തപ്പന തോട്ടത്തിന്റെ വില ചോദിച്ചാലും ആ ഈന്തപ്പന തോട്ടം ഇന്ന് തന്നെ ഞാൻ വാങ്ങിയിട്ട് അനാറ മക്കൾക്ക് കൊടുത്തുകൊള്ളാ. അല്ലാഹുവിന്റെ റസൂലേ, 100 യതീമക്കൾക്ക് 100 ഈന്തപ്പന തോട്ടത്തിന്റെ വിലയല്ല 1000 ഈന്തപ്പന തോട്ടത്തിന്റെ വിലയാണ് അയാൾ ചോദിക്കുന്നതെങ്കിലും ഈ ഉസ്മാൻ കൊടുത്തിട്ട് ആ ഈന്തപ്പന തോട്ടം വാങ്ങി പാവപ്പെട്ട അനാഥ മക്കൾക്ക് കൊടുക്കാം നബി എന്ന് പറഞ്ഞപ്പോ അല്ലാണ്ട് റസൂൽ ചോദിച്ചു, ഉസ്മാനെ, അതിന് നിന്റെ കയ്യിൽ കാശ് വിടുന്ന. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കണ്ണീരോടുകൂടി പറഞ്ഞു, അല്ലാണ്ട് റസൂലേ, എനിക്ക് അല്ലാഹു പടച്ചതമ്പുരാൻ പണവും തന്നിട്ടുണ്ട്, അങ്ങയുടെ കൂടെ നടന്ന് അറിവും ബോധവും എനിക്ക് തന്നിട്ടുണ്ട്, പണത്തിന് എനിക്ക് കുറവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞെങ്കിൽ 1-ാമത്തെ ഉപമ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ അല്ലാഹു നേരത്തെ ഇഷ്ടപ്പെട്ടവരാ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേര് അർശിന് താഴെ എഴുതപ്പെട്ടിരിക്കുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേര് സ്വർഗത്തിൽ ഞാൻ കണ്ടുപോയി എന്നല്ലാഹുവിന്റെ റസൂൽ പറയുകയാ. എന്തുകൊണ്ടാണ് അല്ലാഹു കൊടുത്ത പണം എന്തിനു വേണ്ടി ചെലവഴിക്കണമെന്ന അറിവോടുകൂടി ചെലവഴിച്ചത് കൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു പവർ കൊടുത്തതാ, പരലോകത്തുന്നതമായ വിജയം കൊടുത്തതാ.